വെൽക്കം ടു മൈ ചാനൽ ഗ്ലിംസസ് ഓഫ് ക്രിയേഷൻസ്. ആലപ്പുഴ ജില്ലയിലെ പള്ളിത്തോട് എന്ന ഗ്രാമത്തിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. ഔഷധ സസ്യങ്ങളാൽ സമൃദ്ധമാണ് ഈ ഗ്രാമം. ഞാൻ എൻ്റെ വീട്ടുവളപ്പിലുള്ള ഏതാനും ഔഷധ സസ്യങ്ങളാണ് ഈ വീഡിയോയിൽ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. കരിഞ്ഞൊച്ചി, വേദന സംഹാരിയായി ഇത് ഉപയോഗിക്കുന്നു. തുളസി, ഇല മുതൽ വേരുവരെ വിവിധ രോഗങ്ങൾക്കുള്ള പ്രതിവിധികളുടെ കലവറയാണ് തുളസി. തുളസിയില പച്ചയ്ക്ക് നിത്യവും ചവച്ച് തിന്നുന്നത് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കും. തുളസിച്ചായ മലയാളികൾക്ക് വളരെയേറെ പരിചിതമാണല്ലോ. പുതിന, കർപ്പൂര തുളസി എന്നും ഇതിന് പേരുണ്ട്. ആമാശയ രോഗങ്ങൾക്കും രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനും ഇത് ഉപയോഗിക്കാറുണ്ട്. തുമ്പ, ആയുർവേദ ഔഷധങ്ങളിൽ ഇതിൻ്റെ ഇലയും വേരും ഉപയോഗിക്കാറുണ്ട്. ബ്രഹ്മി, പാടങ്ങളിലും നനവ് കൂടുതലുള്ള പ്രദേശങ്ങളിലുമാണ് ബ്രഹ്മി ധാരാളമായി വളരുന്നത്. ഡിമെൻഷ്യൻസിൻ്റെ ചികിത്സയിൽ ഫലപ്രദമാണിത്. കീഴാർനെല്ലി, ആയുസിൻ്റെ മരുന്ന് എന്നാണ് ഇതറിയപ്പെടുന്നത്. മഞ്ഞപ്പിത്തത്തിന് ഇത് ഔഷധമായി ഉപയോഗിക്കുന്നു. പനിക്കൂർക്ക, പനിക്കും ജലദോഷത്തിനും കഫക്കെട്ടിനും ഉപയോഗിക്കുന്ന ഒരു പച്ചമരുന്നാണിത്. മുക്കുറ്റി, നാട്ടുവൈദ്യത്തിലും ആയുർവേദത്തിലും ഉപയോഗിക്കുന്ന ഒരു ഔഷധ സസ്യമാണ്. ദശപുഷ്പങ്ങളിൽ ഒന്നാണ്. ആര്യവേപ്പ്, ധാരാളം ഔഷധ ഗുണങ്ങൾ ആര്യവേപ്പിനുണ്ട്. ഇതിൻ്റെ വിത്തുകൾ, വേരുകൾ, പൂക്കൾ, പുറന്തൊലി എന്നിവയെല്ലാം ഔഷധങ്ങളാണ്. കുടങ്ങൽ, മുത്തിൾ എന്നും ഇതിന് പേരുണ്ട്. ബുദ്ധിശക്തിക്കും ഓർമ്മശക്തിക്കും നല്ലതാണ്. തഴുതാമ, സംസ്കൃതത്തിൽ ഇതിനെ പുനർനവ എന്ന് വിളിക്കുന്നു. തഴുതാമ സമൂലം ഔഷധ ഗുണങ്ങളുള്ളതാണ്. വാതരോഗങ്ങൾക്കും നേത്രരോഗങ്ങൾക്കും ഉദര രോഗങ്ങൾക്കും ഫലപ്രദമാണിത്. അയ്യപ്പാന, ഹെർണിയയ്ക്കും മൂലക്കുരുവിനും ഇത് ഔഷധമായി ഉപയോഗിക്കുന്നു. കമ്മ്യൂണിസ്റ്റ് പച്ച, അമേരിക്കൻ തദ്ദേശവാസിയായ കമ്മ്യൂണിസ്റ്റ് പച്ചയുടെ ഇല നല്ലൊന്നാന്തരം മരുന്നാണ്. ആടലോടകം, ആടലോടകം രണ്ടിനമുണ്ട്. ഇതിൻ്റെ ഇല, പൂവ്, വേര് എന്നിവ ഔഷധ ഗുണമുള്ള ഭാഗങ്ങളാണ്. ചുമ, തുമ്മൽ എന്നീ രോഗങ്ങൾക്ക് പ്രതിവിധിയായി ആയുർവേദത്തിൽ പറയുന്നുണ്ട്. പൊന്നാങ്കണ്ണി ചീര, കണ്ണിൻ്റെയും മുടിയുടെയും ചർമ്മത്തിൻ്റെയും തിളക്കത്തിന് ഇത് അത്യുത്തമമാണ്. നിത്യകല്യാണി, കേരളത്തിൽ സർവ്വസാധാരണമായി കാണപ്പെടുന്ന ഒരു പൂച്ചെടിയാണിത്. വളരെ ഔഷധ ഗുണമുള്ള ചെടിയാണ്. മഡഗാസ്കറാണ് ഇതിൻ്റെ ജന്മദേശം. കറ്റാർവാഴ, ആയുർവേദത്തിലും ഹോമിയോപ്പതിയിലും ഇത് ഔഷധമായി ഉപയോഗിക്കുന്നു. ത്വക്ക് രോഗങ്ങൾക്ക് ഇത് നല്ലൊരു ഔഷധമാണ്. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.